ഇനി വരുന്ന സിനിമകൾ എന്താണ് പ്ലാൻ? ഇനിയിപ്പം കഴിഞ്ഞത് ശ്രീനിയേട്ടൻ മെയിൻ ചെയ്ത അയാൾ ശശി എന്ന് പറഞ്ഞു, അത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു ഷൂട്ട് കംപ്ലീറ്റ്. അത് ശ്രീനിയേട്ടൻ്റെ കൂടെ ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. മമ്മൂക്കയുടെ ഒപ്പം ചെയ്യാൻ പറ്റി. ശ്രീനിയേട്ടൻ വലിയൊരു കലാകാരൻ, വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. ഫ്രീ ടൈമിലൊക്കെ ഒരുപാട് തമാശകൾ പറഞ്ഞ്, പഴയ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു. അദ്ദേഹത്തോടൊപ്പം ചെയ്യാൻ പറ്റി. ഇനി അതുപോലെ ചെയ്യണം അല്ലേ? ചെയ്യണം. ഈ പണവും പ്രശസ്തി അല്ലാതെ സിനിമ എന്താണ് ശ്രീകുമാറിന് പേഴ്സണലായിട്ട് നൽകിയത്? അല്ല, എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. ഒരുപാട് ഒരുപാട് നല്ല നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഇപ്പം അതിൽ നിന്ന് ഉണ്ടായതാണ് കുളൂർ മാഷ്, ജയപ്രകാശ് കുളൂർ. അത് മൂവീസല്ല, ഞാൻ ഒരു ബെസ്റ്റ് ആക്ടർ ഷോ ചെയ്തു എന്ന് പറഞ്ഞല്ലേ, അതിൽ മാഷിൻ്റെ ഒരു പ്ലേ, ഒരു നാടകമാണ് ഞാൻ അതിൽ ആദ്യമായിട്ട് ചെയ്തത്. അപ്പോൾ അത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മാഷിനെ ജസ്റ്റ് വിളിച്ചു. മാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ ഞാൻ മാഷിൻ്റെ ഒരു പ്ലേ ആദ്യമായിട്ട് വിളിക്കാം, ഒരു പ്ലേ അതിനെന്താണ് നീ ചെയ്തോടാ എന്ന് പറഞ്ഞു ഫോണിൽ കൂടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആണ് മാഷിനെ ആദ്യമായിട്ട് ഫോണിൽ കൂടെ സംസാരിച്ചത്. പിന്നെ അതിനുശേഷം മൂവീസിൽ വന്ന സമയത്ത് മാഷിനെ ഇടയ്ക്ക് കാണാൻ പറ്റിയപ്പം മാഷ് എന്നോട് സംസാരിച്ചപ്പോൾ മാഷ് പറഞ്ഞു നമുക്കൊരു പ്ലേ ചെയ്യാം. അങ്ങനെ ഞങ്ങളിപ്പം ഒരു നാടകം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനും സുനിൽ സുഗതയും മാത്രമാണ് ആ നാടകത്തിലുള്ള. നാടകത്തിൻ്റെ പേരൊക്കെ മാഷ് തന്നെ പറയും, ജയപ്രകാശ് കുളൂർ അദ്ദേഹം പറയും. അതിൻ്റെ റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ റിഹേഴ്സലിൻ്റെ ഭാഗം കൂടെ ആയിട്ടാണ് ഞാനിപ്പോൾ കൊച്ചിയിൽ വന്നത്. ഈ ഒരു ഒരു സപ്പോർട്ടിങ് റോളിലാണോ അല്ലെങ്കിൽ ഒരു മെയിൻ റോളിലേക്കും കൂടെ ശ്രീകുമാറിനെ തന്നെ മെയിൻ അല്ല, എനിക്കൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു എന്താണ് മെയിൻ ആയിട്ട് ഇപ്പം നായകൻ അങ്ങനെ നമുക്ക് ചിന്തിക്കാനോ പറയാനോ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ ഉള്ളത്. അപ്പം എനിക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് തമിഴ് പ്രോജക്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു ഈ പുതിയ സംവിധായകൻ്റെ ഒരു സംവിധാന രീതിയെക്കുറിച്ച് എന്താണ് ശ്രീകുമാറിൻ്റെ ഒരു അഭിപ്രായം? പുതിയ സംവിധായകർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ മിക്കവരും ഞാൻ കാണാറുണ്ട്, അവർ മൂവീസൊക്കെ ഇഷ്ടംപോലെ കാണും. പക്ഷേ ഈ പറയുന്ന പോലെ അനുഭവങ്ങളോ അനുഭവ സമ്പത്തോ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്നൊരു ക്യാമറയും കയ്യിലുണ്ട്, അപ്പോൾ എന്തും നമുക്ക് ചെയ്യാമെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ഈസിയാണ് കാര്യങ്ങളൊക്കെ. ഈ ക്യാമറ കയ്യിൽ വെച്ചിട്ട് മൊബൈലിലും ഉണ്ട്, മൊബൈലും ഷൂട്ട് ചെയ്യാം. കയ്യിൽ കൊള്ളുന്ന ഇപ്പം എല്ലാം ഡിജിറ്റലൈസ്ഡായപ്പം എന്തും ചെയ്യാം. അങ്ങനെ തോന്നൽ ഇപ്പോഴുള്ള ആൾക്കാർക്ക് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേർക്കും ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ വലിയ ഡയറക്ടേഴ്സ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് ബിഹേവിങ്. അപ്പം അത്തരം ആറ്റിറ്റ്യൂഡുകൾ അത് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റും അവരെന്താണ് അവരുദ്ദേശിക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്ത് പടച്ചു കളയും എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരം. അപ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പം അത്തരം ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുമായിട്ട് പരമാവധി അടുക്കാതിരിക്കാൻ ശ്രമിക്കും. അത് അങ്ങനെയുള്ളവർ കുറച്ച് പേര് ഇങ്ങനെ ഉണ്ട്. അല്ലാതെ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇന്നതാണ്, ഇയാൾക്ക് ശ്രീകുമാറിൻ്റെ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അല്ലാതെ വേഗമായിട്ട് പറഞ്ഞു പോയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നവരുമുണ്ട്. ഈ സീരിയലിൻ്റെ സർനെയിം വെച്ചുള്ള ശ്രീകുമാറിൻ്റെ വിളി മാറി തുടങ്ങിയോ? ഏതാ സീരിയൽ ഇപ്പം ഇപ്പം മറിമായൻ ശ്രീകുമാർ എന്നാണല്ലോ അറി, ആ മറിമായ എന്നുള്ള ആ സർനെയിം മാറി ശ്രീകുമാർ എന്നുള്ളൊരു ഫുൾ മെമ്മറീസ് എന്നുള്ള മൂവിയോടുകൂടി അത് എനിക്ക് കംപ്ലീറ്റ് ഒരു പകുതിയോളം മാറി. എങ്കിലും മിക്കവരും ഇപ്പം ആ പേരിൽ തന്നെയാണ് വിളിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം പെട്ടെന്ന് ഐഡന്റിഫൈ ആണ്. അതെ, എപ്പോഴും ചോദിക്കാറുണ്ട് ഒന്ന് ആ ചിരി ചിരിക്കുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ചിലപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പം ചിലപ്പോൾ വേറെ ഫോൺ കോളിലോ അല്ലെങ്കിൽ ചേടാ ചേടാ ഒന്ന് മറ്റേ ചിരിയും ചിരിക്കുമോ ഒരു സെക്കൻഡ്, നമുക്കപ്പം ചിരിക്കാനും പറ്റില്ല, വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇഷ്ടം കൊണ്ടാണ് ഭയങ്കര ഭയങ്കര എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്, ഇഷ്ടമാണ്. അപ്പോൾ സിനിമയായി, നാടകമായി, സീരിയലായി, ഇനി എന്താണ്? ഇത് തന്നെയാണ് ആക്ടിങ്. സിനിമ സീരിയൽ എന്നുള്ളതിനേക്കാളപ്പുറമായിട്ട് ആക്ട് ചെയ്യുക ജീവിതത്തിലല്ല. അല്ലാതെ അല്ല, ജീവിതത്തിൽ എനിക്ക് അറിയില്ല. ജീവിതത്തിൽ എനിക്കൊന്ന് പല സിറ്റുവേഷൻസും ചിലപ്പോൾ എനിക്ക് റോങ് ആയിട്ട് വന്നിട്ടുണ്ടാവാം, അങ്ങനെ ചെയ്യാത്തതുകൊണ്ട്. പക്ഷേ എനിക്ക് ആക്ട് ചെയ്യണം. സ്ട്രൈറ്റ് ഫോർവേഡ് ആവുന്നതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ആ ഒരുപാട് ഉണ്ട്.
അതുണ്ടാവും. പിന്നെ നമ്മൾ അത്തരം ഗ്രൂപ്പുകളിലോട്ട് നമുക്ക് ചെന്നെത്താൻ പറ്റില്ല. ഇപ്പം പല പല ഗ്രൂപ്പുണ്ട്. ഇപ്പം കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ അത്തരം ഒരു സർക്കിളിൽ ഇതുവരെയായിട്ടും എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ചിലപ്പം എൻ്റെ ഈ പിന്നോട്ടുള്ളൊരിത് ഉണ്ടാവണം. കാര്യം ഞാനങ്ങനെ ഒരു ഇന്നൊരു ഗ്രൂപ്പ് മാത്രം എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് എനിക്ക് ഉള്ള അവസരം ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ മനസ്സും അതിന് സമ്മതിക്കുന്നില്ല. പക്ഷേ താങ്കൾക്കുള്ളത് താങ്കളെ തേടി വരുന്നതാണ്. താങ്കൾ തീർച്ചയായിട്ടും എനിക്ക് ഇത്ര നാൾ വന്നിട്ടുള്ളതും അങ്ങനെയാണ്. ഇപ്പം അനീഷ് എന്നെ വിളിച്ചതും അങ്ങനെയാണ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.